கத 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 கதையம்மே குட்டி கத கத கதையம்மே குட்டி பெண்ணின் ஏதோ கதா குட்டி தாரா விந்து கதா குட்டி தாரா விந்து கதா தா கண்டு ஆர ஓடி வரணது കുട്ടിത്താറാവ്. ആ നമ്മുടെ കുട്ടിത്താറാവിൻ്റെ പേരാണ് കിട്ടുണ്ണി. കിട്ടുണ്ണി വലിയ വികൃതിയാണ്, വാശിക്കാരനും ദേഷ്യക്കാരനും കൂടിയാണ്. ഒരു ദിവസം കിട്ടുണ്ണി പുഴക്കരയിൽ കൂട്ടുകാരോടൊത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കിട്ടുണ്ണി പറഞ്ഞു, നമുക്ക് ഇക്കരെ നിന്നും അക്കരയ്ക്ക് നീന്താം, ആര് ജയിക്കും എന്ന് നോക്കാം, ഞാൻ തന്നെ ജയിക്കും. അങ്ങനെ കൂട്ടുകാരോടൊത്ത് കിട്ടുണ്ണി വെള്ളത്തിലേക്ക് ഒരൊറ്റ ചാട്ടം. കിട്ടുണ്ണിയും കൂട്ടരും വെള്ളത്തിൽ ചാടി നീന്തി ഓടിച്ചങ്ങ് ദൂരേക്കു നീങ്ങി. അക്കരെ തീരത്തിൽ ഞാൻ തന്നെ ആദ്യം എന്നും പറഞ്ഞങ്ങ് ആഞ്ഞു നീന്തി. അങ്ങനെ നീന്തി നീന്തി പുഴയുടെ പകുതി എത്തിയപ്പോഴേക്കും എന്താ പറ്റിയതെന്നറിയോ? നമ്മുടെ കിട്ടുണ്ണിയുടെ കുഞ്ഞിക്കാലുകൾ തളർന്നു, നീന്തലിൻ്റെ വേഗം കുറഞ്ഞു. കൂട്ടുകാർ നീന്തി നീന്തി മുന്നിലെത്തി. സങ്കടവും ദേഷ്യവും എല്ലാം കൂടി കിട്ടുണ്ണിക്ക് കൂടുതൽ ക്ഷീണമായി. ഒന്നാമനായി നീന്തി കയറിയ കൂട്ടുകാരനെ മറ്റു കൂട്ടുകാരെല്ലാവരും കൂടെ പൊക്കിയെടുത്തു. കളിയും തമാശയും എല്ലാം കൂടി ആകെ ബഹളമായി. കുറച്ചു കഴിഞ്ഞ് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, നമ്മുടെ കിട്ടുണ്ണിയെ കാണാനില്ലല്ലോ. മറ്റു കൂട്ടുകാരും പെട്ടെന്ന് ചുറ്റും നോക്കി. ശരിയാണല്ലോ, എവിടെ പോയി കിട്ടുണ്ണി? കിട്ടുണ്ണി, 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 കിട്ടുണ്ണിയെ എവിടെയും കാണാനില്ല, എവിടെ പോയി? എല്ലാവരും തിരച്ചിലായി. തിരഞ്ഞ് തിരഞ്ഞ് അവസാനം കിട്ടുണ്ണിയെ കിട്ടി. എവിടെയാണ് കിട്ടുണ്ണി? കുറച്ചു ദൂരെ ഒരു മരത്തിന്റെ മറവിൽ കിട്ടുണ്ണി കരഞ്ഞു കരഞ്ഞിരിക്കുന്നു. കിട്ടുണ്ണിയെ കണ്ടതും കൂട്ടുകാരെല്ലാം ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചു. കിട്ടുണ്ണി ദേഷ്യം പിടിച്ച് എല്ലാവരെയും തട്ടി മാറ്റി. എന്തു പറ്റിയ കിട്ടുണ്ണി, എന്തിനാ ഇങ്ങനെ ദേഷ്യം പിടിക്കണത്? കൂട്ടുകാരെല്ലാവരും ചോദിച്ചു. നീന്തൽ മത്സരത്തിൽ ഞാൻ തോറ്റുപോയല്ലേ. ഇതൊക്കെ കേട്ട് കുട്ടികളെല്ലാം ഉറക്കെ ചിരിച്ചു. ഈ സമയത്ത് കിട്ടുണ്ണിയെ അന്വേഷിച്ച് അവിടേക്ക് വന്ന അമ്മ താരാവിന് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലായി. അമ്മ താരാവ് പറഞ്ഞു, ആരും കിട്ടുണ്ണിയെ കളിയാക്കരുത്. കിട്ടുണ്ണി, മത്സരത്തിൽ എല്ലാവർക്കും ഒന്നാമനാവാൻ പറ്റില്ലല്ലോ. ചിലർ ജയിക്കും, ചിലർ തോറ്റുപോകും. ജയിക്കുന്നവൻ വിജയി. പക്ഷേ തോറ്റിട്ടും മനസ്സ് തളരാതെ വീണ്ടും മുന്നോട്ട് തുഴയുന്നവനാണ് ശക്തൻ. അതുകൊണ്ട് കിട്ടുണ്ണി, നീ ശക്തനാണ്. കൂടുതൽ വിദ്യകൾ പഠിക്കുക, പരിശീലിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ വിജയം നിന്റെ കൂടെ. മത്സരിക്കണമെന്ന ആഗ്രഹമുണ്ടായിട്ടും തോൽക്കുമെന്ന ഭയത്താൽ വെള്ളത്തിൽ ഇറങ്ങാതെ കരയിലിരുന്ന് മത്സരത്തിൽ തോറ്റുപോയവരെ കളിയാക്കുന്നവരാണ് യഥാർത്ഥ പരാജിതൻ. അമ്മയുടെ ഈ വാക്കുകൾ കേട്ട് നമ്മുടെ കിട്ടുണ്ണിയുടെ മനസ്സൊന്ന് തണുത്തു. സന്തോഷത്തോടെ അമ്മയെ കെട്ടിപ്പിടിച്ചു. എന്നിട്ടെല്ലാവരും കൂടി പുഴയിലേക്കു ചാടി നീന്തി തുടി ചാടി കളിച്ചു ചിരിച്ചു പാടി കൈകൾ കാർത്തു നീങ്ങി അക്കരേക്ക് 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 അക്കരേക്ക്. Mm-hmm.
അമ്മേ. എന്താ കഥ? കഥ ഏത് കഥ? ആന കഥ. ഏതാനാ കുട്ടിയാണാ? ഏത് കുട്ടി? അപ്പുകുട്ടി. ഒരിടത്തൊരിടത്തൊരിടത്ത് ഒരിടത്ത് ഒരു ആനക്കുട്ടി ഉണ്ടാണ്. സുന്ദരനായ ഒരാനക്കുട്ടി. ആനക്കുട്ടിയുടെ പേരായിരുന്നു അപ്പൂട്ടൻ. അപ്പൂട്ടൻ സുന്ദരൻ മാത്രമായിരുന്നില്ല, വികൃതിയുമായിരുന്നു. ആരെ പോലെ? എന്നെ പോലെ. നമ്മുടെ അപ്പൂട്ടൻ നല്ലൊരു ഓട്ടക്കാരനുമായിരുന്നു. ഓട്ട മത്സരത്തിൽ മറ്റ് ആനക്കുട്ടികൾക്കൊന്നും അപ്പൂട്ടനെ തോൽപ്പിക്കാനേ പറ്റില്ലായിരുന്നു. ആനക്കുട്ടികളെ മാത്രമല്ല, പൂച്ചക്കുട്ടികളെയും കോഴിക്കുട്ടികളെയും എല്ലാം അപ്പൂട്ടൻ മത്സരത്തിന് വിളിക്കും. എന്നിട്ട് അവരുടെ എല്ലാം മുന്നിൽ വേഗത്തിലോടി ജയിക്കും. കൂട്ടുകാരെല്ലാം പിന്നാലെ ക്ഷീണിച്ചോടിയെത്തുമ്പോൾ അവരെ നോക്കി തോപ്പിച്ചേ എന്നും പറഞ്ഞ് കളിയാക്കുകയും ചെയ്യും. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും വിഷമാവും. അവർ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ അപ്പൂട്ടൻ ഹഹഹെന്ന് ഉറക്കെ ചിരിക്കും. അപ്പൂട്ടൻ എങ്ങനെ കൂട്ടുകാരെ കളിയാക്കുന്നത് കണ്ട് മരക്കൊമ്പിലിരിക്കുന്ന അമ്മിണിക്കാക്കയ്ക്ക് നല്ല ഉദ്ദേശം വന്നു. അമ്മിണിക്കാക്ക പറഞ്ഞു, അപ്പൂട്ട ഇങ്ങനെ കൂട്ടുകാരെ കളിയാക്കല്ലേ? അപ്പോ അപ്പൂട്ടൻ എന്താ പറഞ്ഞതെന്നറിയോ? ഞാൻ വേണമെങ്കിൽ അമ്മിണിയെയും തോൽപ്പിക്കും. എന്നാ ശരി, ഇന്ന് അപ്പൂട്ടനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ച് അമ്മിണി പറഞ്ഞു, എങ്കിൽ ശരി, ആ കാണുന്ന കാട്ടിനുള്ളിൽ ഒരു വലിയ പാറയുണ്ട്, അതിനു മുകളിൽ ആരാദ്യം എത്തുമെന്ന് നോക്കാം. നമ്മുടെ അപ്പൂട്ടൻ കേട്ട പാതി കേൾക്കാത്ത പാതി ഒരൊറ്റ ഓട്ടം ഓടി ഓടി കാടിൻ്റെ ഉള്ളിലെത്തി. കാടിൻ്റെ ഉള്ളിലെത്തിയപ്പോ എന്താ പറ്റിയത്? എന്താ പറ്റിയത്? അപ്പൂട്ടന് വഴിതെറ്റി. കുറുക്കന്മാരെയും കാട്ടുപന്നികളെയും എല്ലാം കണ്ട് അപ്പൂട്ടൻ പേടിച്ചു. അമ്മിണിക്കാക്കെ കാണാനുമില്ല. ആകെ വിഷമിച്ചു പോയില്ലേ അപ്പൂട്ടൻ? അമ്മിണിയെ ഉറക്കെ വിളിച്ചു. അപ്പൊ പെട്ടെന്ന് അമ്മിണിക്കാക്ക അപ്പൂട്ടൻ്റെ മേലേക്ക് പറന്നു വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, അപ്പൂട്ട പേടിക്കല്ലേ, ഞാൻ എവിടേക്കും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. അപ്പൂട്ടൻ പറഞ്ഞു, അമ്മിണി എനിക്ക് വീട്ടിലേക്ക് പോകണം, വഴി കാണിച്ചു തരുമോ? അപ്പൊ അമ്മിണി പറഞ്ഞു, അപ്പൂട്ട എല്ലാരെയും തോൽപ്പിക്കണമെന്ന് വിചാരിച്ച് ഇങ്ങനെ എടുത്തു ചാടി ഓടരുത്. ഓടിയാൽ ഇതാ ഇതുപോലെ ഓരോ കുരുക്കിൽ ചെന്ന് ചാടും. അപ്പൂട്ടൻ പറഞ്ഞു, ഇല്ല, ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എന്നിട്ടെന്തായി? അപ്പൂട്ടനും അമ്മിണിക്കാക്കയും കൂടെ സന്തോഷമായി പാട്ടൊക്കെ പാടി വീട്ടിലേക്ക് പോയി. കൂട്ടുകാരെ എല്ലാം കണ്ട് അവരോട് ക്ഷമയും പറഞ്ഞു. എങ്ങനെയാ ക്ഷമ പറഞ്ഞത്? കൂട്ടുകാരെ, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ ആരെയും കളിയാക്കില്ല. എല്ലാ കൂട്ടുകാരും മിടുക്കന്മാരാണ്, വേറെ വേറെ കാര്യങ്ങളിലാണെന്നേ ഉള്ളൂ. ഇതൊക്കെ കേട്ടപ്പോ എല്ലാ കൂട്ടുകാർക്കും അപ്പൂട്ടനെ നല്ല ഇഷ്ടായി. എല്ലാരും കൂടി വന്ന് നമ്മുടെ അപ്പൂട്ടനെ കെട്ടിപ്പിടിച്ചു. എങ്ങനെയുണ്ട് കഥ, ഇഷ്ടപ്പെട്ടോ? കഥയമ്മ കഥയമ്മ ഇന്നത്തെ കഥയെന്താ?
പറയോ. അവിടെ ദൂരെ ഒരു മല കണ്ടു. ആ മലയുടെ ചെരുവിൽ ഒരു കുഞ്ഞു തടാകമുണ്ട്. തടാകത്തിൽ മീനുകളും അതിന് ചുറ്റുമുള്ള മരങ്ങളിൽ പൊന്മാനുകളും. തടാകത്തിലെ മീനുകളായിരുന്നു പൊന്മാനുകളുടെ ഭക്ഷണം. ഒരു ദിവസം ഒരു പൊന്മാൻ ദൂരെ നിന്ന് പറന്നു വന്നു. എന്നിട്ട് മറ്റു പൊന്മാനുകളോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴും ഈ ചെറിയ തടാകത്തിലെ കുഞ്ഞു മീനുകളെയും പിടിച്ചിരിക്കുകയാണോ? ഈ മലയുടെ അപ്പുറം ഒരു വലിയ പുഴയുണ്ട്, മീൻ ചാടി പുഴ. പുഴയിൽ നിറയെ വലിയ മീനുകളും കൂടുകൂട്ടാൻ പുഴവക്കിൽ നിറയെ മരങ്ങളുമുണ്ട്. എന്റെ കൂടെ വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. മലഞ്ചെരുവിലെ പൊന്മാനുകൾ കൂടുവിട്ടു പാറി, മലയും കടന്നപ്പുറത്ത് ചിറകു നിർത്തി പാടി, പുതിയ ലോകം പുതിയ കാഴ്ച. അങ്ങനെ അവർ കുതിച്ചു പായുന്ന ആ പുഴയുടെ കരയിലെത്തി. മരക്കൊമ്പുകളിൽ ഇരുന്ന് താഴേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു? മീൻ ചാടി പുഴ നിറയെ മീനോടു മീന്, നീന്തി തുടിച്ചിട്ടും ചാടി തുടിച്ചിട്ടും മീനോടു മീന്. മീൻ ചാടി പുഴ നിറയെ മീനോടു മീന്. ഇതെല്ലാം കണ്ട് പൊന്മാനുകൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എല്ലാവരും വയറു നിറയെ മീനുകളെ പിടിച്ചു തിന്നു. അത്രയും മീനുകളെ ഒന്നിച്ചു കണ്ടതോടുകൂടി പിന്നീടങ്ങോട്ട് പൊന്മാനുകൾ തമ്മിൽ മത്സരമായി. കൂടുതൽ മീനുകളെ പിടിക്കുന്നതാര് എന്ന മത്സരം. എല്ലാവരും ആവേശത്തോടെ വീണ്ടും വീണ്ടും പുഴയിലേക്ക് പറന്നിറങ്ങി മീനുകളെ പിടിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം കണ്ട് കരയിലിരുന്ന് വെള്ളത്തിലെ മീനുകളെ അത്ഭുതത്തോടെ നോക്കി ഒരാൾ ഇരുന്നിരുന്നു. ആരാതെന്നറിയോ? ആരാ? ഒരു കുഞ്ഞു പക്ഷി, മഞ്ഞ കൊക്കുള്ള ഒരു സുന്ദരി പൊന്മാൻ. സുന്ദരി പൊന്മാൻ്റെ പേരെന്താ? മിന്നു. പുഴയിലെ മീനുകളെല്ലാം പല നിറങ്ങളിൽ ഉള്ളവയായിരുന്നു. അത്രയും ഭംഗിയുള്ള മീനുകളെ നമ്മുടെ മിന്നു പൊന്മാൻ അതുവരെ കണ്ടിട്ടില്ലായിരുന്നു. മീനുകളും മിന്നു പൊന്മാനും പെട്ടെന്ന് തന്നെ കൂട്ടുകാരായി. മിന്നു ചോദിച്ചു, മീനുകളെ, നിങ്ങളുടെ വീട് എവിടെയാണ്? മീനുകളിൽ പറഞ്ഞു, ഈ പുഴയുടെ അടിത്തട്ടിൽ. അവിടെ എന്തൊക്കെയുണ്ട്? അത് വേറെ ഒരു ലോകമാണ്, ഒരു വർണ്ണ പ്രപഞ്ചം. എന്നെയും കൂടെ കൊണ്ടുപോകാമോ? പിന്നെന്താ, നമുക്ക് പോകാം. അങ്ങനെ മീനുകളുടെ കൂടെ മിന്നു പൊന്മാൻ പുഴയുടെ അടിത്തട്ടിലേക്ക് പോയി. ആ ഒരു ലോകം കണ്ട് അമ്പരന്ന് മിന്നുവിൻ്റെ കണ്ണുകൾ തള്ളിപ്പോയി. എന്തൊക്കെ കാഴ്ചകൾ! പുഴയുടെ അടിത്തട്ട് നിറയെ നിറമുള്ള ഉരുളൻ കല്ലുകൾ, പലതരം മീനുകൾ, പല രൂപത്തിലും വലിപ്പത്തിലുമുള്ള ചിപ്പികൾ, ശംഖുകൾ, തിളങ്ങുന്ന മുത്തുകൾ. ദൂരെ കടലിനെ ലക്ഷ്യമാക്കി നീങ്ങുന്ന പുഴയുടെ അടിത്തട്ടിലെ വെള്ളത്തിനെന്തു തണുപ്പ്, ശാന്തത! ആ സമയം കരയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? മിന്നു പൊന്മാനെ കാണാതെ ബാക്കി പക്ഷികളെല്ലാം ആകെ വിഷമിച്ചു പോയി. മിന്നുവിനെ ഏതെങ്കിലും വലിയ പക്ഷികൾ പിടിച്ചുകൊണ്ടു പോയോ എന്നൊക്കെ വിചാരിച്ച് എല്ലാവരും സങ്കടത്തോടെ മരക്കൊമ്പുകളിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നതാ, വെള്ളത്തിൻ്റെ മുകളിലേക്ക് മിന്നു പൊന്മാൻ പൊങ്ങി വരുന്നു. സന്തോഷത്തോടെ ചിറകടിച്ച് പാട്ടൊക്കെ പാടി വരുന്ന മിന്നുവിനെ കണ്ട് മറ്റു പൊന്മാനുകളെല്ലാം ഒരുമിച്ചു ചോദിച്ചു, മിന്നു, നീ എവിടെ പോയിരുന്നു? നിനക്ക് എന്തെങ്കിലും പറ്റിപ്പോയോ എന്ന് ഞങ്ങളെല്ലാം പേടിച്ചു. അപ്പോൾ മിന്നു പറഞ്ഞു, നിങ്ങളെല്ലാവരും ആവശ്യത്തിനുള്ള മീനുകളെ പിടിച്ച് വയറു നിറച്ചിട്ടും വീണ്ടും വീണ്ടും മത്സരിച്ച് മീൻ പിടിക്കുന്ന തിരക്കിലായിരുന്നില്ലേ? ഈ മത്സരങ്ങൾക്കിടയിൽ ഞാൻ മീനുകളുമായി കൂട്ടുകൂടി. അവരെനിക്ക് പുഴയുടെ അടിത്തട്ടിൽ മറ്റൊരു ലോകം കാണിച്ചു തന്നു, നിങ്ങളാരും കാണാത്ത.
ഒരു ലോകം. കാണട്ടങ്ങനെ കാണട്ടെ, കേക്കട്ടങ്ങനെ കേക്കട്ടെ, കണ്ടും കേട്ടും അറിയട്ടെ. എന്തും മത്സരം എന്നാണെങ്കിൽ, എന്തും മത്സരം എന്നാണെങ്കിൽ, പലതും പല വഴി ചിതറിപ്പോകും, കളിയും ചിരിയും മാറിപ്പോകും. എന്തിനാണ് ഈ ജീവിതം എന്നവസാനം ചിന്തിച്ചലയും നമ്മൾ. അതുകൊണ്ട് കണട കേളാ, കേക്കട കേളാ, കണ്ടും കേട്ടും അറിയട കേളാ. ദൂരെ ദൂരെ ഒരു കുന്നിൻ ചെരുവിൽ ഒരു അമ്മക്കോഴിയും 9 കോഴിക്കുട്ടികളും ഉണ്ടായിരുന്നു. കുസൃതികളായ കോഴിക്കുഞ്ഞുങ്ങൾ. അവരുടെ കളികളും കുസൃതികളും കാരണം അമ്മക്കോഴിക്ക് ഒരിത്തിരി സമയം പോലും വെറുതെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. അതിൽ ഏറ്റവും വികൃതിയായ കോഴിക്കുഞ്ഞായിരുന്നു കുഞ്ഞിക്കോരൻ. കുഞ്ഞിക്കോരൻ്റെ ഈ സ്ഥലം നല്ല സുന്ദരമായ സ്ഥലമായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. എന്തായിരുന്നു പ്രശ്നം എന്നറിയോ? ദൂരെ മലയുടെ മുകളിൽ നിന്നും കഴുകന്മാർ കുന്നിൻ്റെ ചെരുവിലേക്ക് പറന്നു പറന്നു വന്നിരുന്നു. എന്തിനാ കഴുകന്മാർ പറന്നു വന്നിരുന്നത്? ഇര പിടിക്കാൻ. കഴുകന്മാർ താഴേക്ക് പറന്നു വരുന്നത് കാണുമ്പോഴേ അമ്മക്കോഴി മക്കളെയെല്ലാം മുറക്ക വിളിച്ച് അമ്മയുടെ ചിറകിനടിയിലേക്ക് ഒതുക്കി പിടിക്കും. ഒരു കുഞ്ഞിൻ്റെയും തല പോലും പുറത്ത് കാണാതെ അമ്മക്കോഴി ചേർത്തു പിടിക്കും. തലയ്ക്കുമേലെ കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നത് അമ്മക്കോഴിക്ക് കാണാം. കുഞ്ഞുങ്ങളാണെങ്കിലോ ഇതൊന്നും അറിയാതെ അമ്മക്കോഴിയുടെ ചിറകിനടിയിലും കുസൃതികൾ കാട്ടി കളിച്ചുകൊണ്ടേയിരിക്കും. കഴുകന്മാർ കയ്യിൽ കിട്ടിയ ഇരകളെയും കൊണ്ട് തിരികെ പോയാൽ അമ്മക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ നിന്നും പുറത്തു വിടും. മലയുടെ മുകളിലേക്ക് ഇരകളെയും റാഞ്ചി പറന്നു പോകുന്ന കഴുകന്മാരെ നോക്കി അമ്മക്കോഴി മക്കളോട് പറയും, മക്കളെ സൂക്ഷിക്കണേ, അമ്മയുടെ കൺവെട്ടത്ത് മാത്രമേ കളിക്കാവൂ. കഴുകന്മാരുടെ നിഴൽ വീണാൽ അമ്മ ഉടനെ വിളിക്കും. എത്രയും പെട്ടെന്ന് ഓടി വന്ന് അമ്മയുടെ ചിറകിനടിയിൽ ഒളിക്കണേ. അമ്മ പറയുന്നത് എല്ലാ കുഞ്ഞുങ്ങളും കൃത്യമായി അനുസരിക്കും. പക്ഷേ നമ്മുടെ കോരൻ കുഞ്ഞു മാത്രം ഇതൊന്നും കേൾക്കാതെ കളിച്ചു നടക്കും. പലപ്പോഴും അമ്മക്കോഴി മറ്റുള്ള കുട്ടികളെയെല്ലാം ഒരിടത്ത് നിർത്തി കോരൻ കുഞ്ഞിനെ തേടി നടക്കേണ്ടി വരുമായിരുന്നു. ഒരു ദിവസം എന്താ ഉണ്ടായത് എന്നറിയോ? മക്കളെല്ലാം ചുറ്റും കളിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മക്കോഴി ചെറുതായൊന്ന് മയങ്ങിപ്പോയി. മരക്കൊമ്പിൽ നിന്നും കൂട്ടുകാരനായ അണ്ണാൻ കുഞ്ഞ് പേടിച്ചരണ്ട് നിലവിളിക്കുന്നത് കേട്ടപ്പോഴാണ് അമ്മക്കോഴി ഞെട്ടി ഉണർന്നത്. കണ്ണു തുറന്നു നോക്കിയ അമ്മക്കോഴി എന്താ കണ്ടത്? ഒരു കഴുകൻ താഴേക്ക് പറന്നു വരുന്നു. പെട്ടെന്ന് തന്നെ മക്കളെയെല്ലാം ഉറക്കെ കൂവി വിളിച്ചു. അപകടം മനസ്സിലാക്കിയ കുഞ്ഞുങ്ങൾ ഓടി വന്ന് ചിറകിനടിയിൽ ഒളിച്ചു. എന്നാൽ അമ്മക്കോഴി ഉറക്കം പിടിച്ച നേരം നോക്കി നമ്മുടെ കോരൻ കുഞ്ഞ് എന്താ ചെയ്തതെന്നറിയോ? കോരൻ കുഞ്ഞ് കുറച്ച് ദൂരെയുള്ള പുഴ വക്കിൽ പോയി പുഴയിലെ മീനുകളെയും നോക്കി ഇരിക്കുകയായിരുന്നു. ഒറ്റയ്ക്കിരിക്കുന്ന കോരൻ കുഞ്ഞിനെ കഴുകൻ പെട്ടെന്നു തന്നെ കണ്ടുപിടിച്ചു. താണു വന്ന് റാഞ്ചിയെടുത്ത് ഒരൊറ്റ പറക്കൽ. കോരൻ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് അമ്മക്കോഴിയും കുഞ്ഞുങ്ങളും ഓടി വന്നപ്പോഴേക്കും കഴുകൻ കോരനെയും കൊണ്ട് മേലെ മലമുകളിലേക്ക് പറന്നു പോയിരുന്നു. കോരൻ കുഞ്ഞിനെയും റാഞ്ചിയെടുത്ത് കഴുകൻ എന്താ ചെയ്തത്? ദൂരെ മലയുടെ മുകളിലെ മരത്തിൽ കഴുകന് ഒരു കൂടുണ്ട്. കൂട്ടിൽ കഴുകൻ്റെ കുട്ടികളും തള്ളപ്പക്ഷിയും
വിശന്ന് വലഞ്ഞിരിക്കുകയായിരുന്നു. നമ്മുടെ കോരൻ കുഞ്ഞിനെ കഴുകൻ ആ കുട്ടികൾക്കും തള്ളപ്പക്ഷിക്കും തിന്നാൻ വേണ്ടി ഇട്ടുകൊടുത്തു. പാവം കുഞ്ഞിക്കോരൻ പേടിച്ചരണ്ട് നിലവിളിച്ചു. അമ്മേ അമ്മേ എന്ന് വിളിച്ച് ഉറക്കെ കരഞ്ഞു. കോരൻ കുഞ്ഞിൻ്റെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ട് കഴുകൻ കുഞ്ഞുങ്ങളുടെ അമ്മ പക്ഷിക്ക് വല്ലാതെ സങ്കടം തോന്നി. ആ അമ്മ പക്ഷി കോരൻ കുഞ്ഞിനെ കോരിയെടുത്ത് ദൂരെ മലഞ്ചെരുവിലേക്ക് പറന്നു പറന്നു പോയി. താഴെ കോരൻ്റെ വീട്ടിൽ അമ്മ പക്ഷിയും കോഴിക്കുഞ്ഞുങ്ങളും എല്ലാം കോരണി നഷ്ടപ്പെട്ട ദുഃഖത്തിൽ കരഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. അവരുടെ മുന്നിലേക്ക് നമ്മുടെ കോരനെ ഇട്ട് കൊടുത്ത് ആ കഴുകൻ തിരിച്ച് മലമുകളിലേക്ക് പറന്ന് പറന്നു പോയി. കോരനെ തിരികെ കിട്ടിയ സന്തോഷത്തിൽ അമ്മ കോഴിയും കുഞ്ഞുങ്ങളും തുള്ളിച്ചാടി കോരനെ കെട്ടിപ്പിടിച്ചു. പിന്നീട് ഒരിക്കലും നമ്മുടെ കോരൻ കുഞ്ഞ് അമ്മ പറയുന്നത് കേൾക്കാതെ എങ്ങോട്ടും പോയിട്ടില്ല. മാത്രമല്ല, സഹോദരങ്ങൾക്കെല്ലാം കാവലായി എന്നും ശ്രദ്ധയോടെ അവരുടെ കൂടെ നിൽക്കുകയും ചെയ്തു. ഇങ്ങനെയുണ്ട് കോരൻ കുഞ്ഞിൻ്റെ കഥ. എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടോ? ഒരു ചെറിയ കാടുണ്ട്. കാടിന്റെ പേരെന്താന്നറിയോ? എന്താ പേര്? കുഞ്ഞിക്കുരുക്കാട്. എന്താ പേര്? കുഞ്ഞിക്കുരുക്കാട്. ആ കുഞ്ഞിക്കുരുക്കാട്ടിൽ നിറയെ കുഞ്ഞിക്കുരുവള്ളികളുണ്ട്. ഒരു ദിവസം കാടിനടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് കുറച്ച് കുട്ടികൾ കാടിനുള്ളിലേക്ക് കുഞ്ഞിക്കുരു പെറുക്കാൻ പോയി. കിച്ചുവായിരുന്നു നമ്മുടെ കുട്ടിപ്പട്ടാളത്തിൻ്റെ നേതാവ്. സുന്ദരമായ ഒരു കാടായിരുന്നു കുഞ്ഞിക്കുരുക്കാട്. കുട്ടികൾ കഴിക്കാനുള്ള ഭക്ഷണമെല്ലാം കയ്യിൽ കരുതിയാണ് കാടിനുള്ളിലേക്ക് കയറിയത്. കാടിനുള്ളിൽ കുഞ്ഞിക്കുരു പെറുക്കി ചെറിയ സഞ്ചികളിൽ നിറച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും വിശന്നു തുടങ്ങി. കയ്യിലുള്ള ഭക്ഷണ പൊതികൾ തുറന്ന് ആഹാരം കഴിച്ചു. ഇതെല്ലാം നോക്കി മരച്ചില്ലകളിൽ കുറേ കുരങ്ങന്മാർ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിലൊരു കുറുമ്പൻ കുരങ്ങൻ നമ്മുടെ കിച്ചുവിൻ്റെ കയ്യിലെ ഭക്ഷണപ്പൊതി തട്ടിപ്പരയ്ക്കാനൊരു ശ്രമം നടത്തി നോക്കി. കുറച്ച് ഭക്ഷണം നമ്മുടെ കുറുമ്പൻ കുരങ്ങന് കൂടെ കൊടുക്കുന്നതിന് പകരം കിച്ചു എന്താ ചെയ്തതെന്നറിയോ? എന്താ ചെയ്തത്? കുറുമ്പൻ കുരങ്ങനെ കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ചു വിട്ടു. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ചുറ്റും കാഴ്ചകളൊക്കെ കാണാനിറങ്ങിയപ്പോഴാണ് കുറച്ചു ദൂരെ മരങ്ങൾക്കിടയിൽ കുറേ മയിലുകളെ കണ്ടത്. പക്ഷെ അവിടേക്ക് പോകണമെങ്കിൽ അടുത്തുള്ള ഒരു ചെറിയ അരുവി മുറിച്ചു കടക്കണമായിരുന്നു. എന്നാൽ അതിനായി അവിടെ ഒരു ചെറിയ പാലം പോലും ഉണ്ടായിരുന്നില്ല താനും. എന്തായാലും നമ്മുടെ കിച്ചു വിടാൻ ഭാവമില്ലായിരുന്നു. ചുറ്റും നോക്കിയപ്പോൾ അവിടെ ഒരു മരത്തടി കിടക്കുന്നു. അതെടുത്ത് അരുവിക്ക് കുറുകെയിട്ട് അതിലൂടെ കയറി അപ്പുറത്തേക്ക് ഒരൊറ്റച്ചാട്ടം. നമ്മുടെ കുറുമ്പൻ കുരങ്ങൻ ഇതെല്ലാം കണ്ടുകൊണ്ട് മരത്തിൻ്റെ മേലെ ഇരിക്കുന്നുണ്ടായിരുന്നു. കുറുമ്പൻ എന്തു ചെയ്തു എന്നറിയോ? പതുക്കെ പോയി കിച്ചു അരുവിക്ക് കുറുകെ വെച്ചിരുന്ന ആ മരത്തടിയില്ലേ, ആ മരത്തടി എടുത്ത് വെള്ളത്തിലേക്ക് ഒരൊറ്റ ഏറ്
ശബ്ദം കേട്ടു തിരിഞ്ഞു നോക്കിയ കിച്ചു ആകെ പേടിച്ചു പോയി. ഇനി എങ്ങനെ തിരിച്ച് അപ്പുറത്ത് പോകും? ആ അതാണ്, എങ്ങനെ പോകും? അരുവിയുടെ ഇപ്പുറത്തു നിന്നിരുന്ന കൂട്ടുകാരും ആകെ പേടിച്ചു പോയി. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന മയിലുകളെല്ലാം എങ്ങോട്ടോ ഓടി ഒളിച്ചു. എന്തിനോ ഓടി ഒളിച്ചത്? അതാ ഒരു കാട്ടുപോത്ത് മരങ്ങൾക്കിടയിലൂടെ നടന്നു വരുന്നു. അതുകൂടെ കണ്ടപ്പോൾ നമ്മുടെ കിച്ചു പേടിച്ചു നിലവിളിച്ചു തുടങ്ങി. അരുവിയുടെ ഇപ്പുറം നിന്നിരുന്ന കുട്ടികളിൽ കുറേ പേർ തിരികെ ഗ്രാമത്തിലേക്ക് ഓടിപ്പോയി. കുറേ പേർ ഇതിനെല്ലാം കാരണക്കാരനായ കുറുമ്പൻ കുരങ്ങനിരുന്ന മരത്തിലേക്ക് ദേഷ്യത്തോടെ കല്ലെടുത്തെറിഞ്ഞു. അപ്പുറത്ത് കാട്ടുപോത്താണെങ്കിലും മെല്ലെ മെല്ലെ കിച്ചുവിൻ്റെ അടുത്തേക്ക് നടന്നടുക്കുന്നു. അത്രയും അപകടം പിടിച്ച ആ സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും ചെറിയ കുട്ടി ശങ്കരൻ, ശങ്കരൻ എന്താ ചെയ്തതെന്നറിയോ? അരുവിക്കരയിലെ ഒരു മരത്തിൻ്റെ ചില്ല അരുവിയുടെ അപ്പുറത്തേക്ക് കുറച്ചുയരത്തിൽ നീണ്ടു കിടക്കുന്നുണ്ടായിരുന്നു. ശങ്കരൻ ഓടി ആ മരത്തിൻ്റെ കൊമ്പിൽ കയറി താഴേക്ക് തൂങ്ങി നിന്നു. ബാക്കിയുള്ള കുട്ടികളോടും അതുപോലെ താഴേക്ക് തൂങ്ങി നിൽക്കാൻ പറഞ്ഞു. എല്ലാവരും വന്ന് കൊമ്പിൽ തൂങ്ങിയപ്പോൾ എന്തായി? അരുവിയുടെ അപ്പുറത്തേക്ക് നീണ്ടു നിന്നിരുന്ന മരക്കൊമ്പ് താഴ്ന്നു വന്നു. അപ്പോൾ നമ്മുടെ കിച്ചു ഓടിപ്പോയി ചാഞ്ഞു വന്ന ആ കൊമ്പിൽ കയറി അരുവിയുടെ ഇപ്പുറത്തേക്ക് വന്നു. എല്ലാവരും നമ്മുടെ ശങ്കരൻ കുട്ടിയുടെ സമയോചിതമായ തീരുമാനത്തെ പുകഴ്ത്തി കൂട്ടുകാരനെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. പേടിച്ചും ഇറച്ചും നെട്ടോട്ടെ മാടാതെ വേഷം വന്നിട്ടെടുത്തങ്ങു ചാടാതെ മണ്ടത്തരങ്ങാതിൽ ചെന്നങ്ങു വീഴാതെ സങ്കടം വന്നിട്ട് മിണ്ടാണ്ടിരിക്കാതെ സമയാസമയത്ത് സമയോചിതമായി ബുദ്ധി ഉണരട്ടെ ബോധമുണരട്ടെ ബുദ്ധിയും ബോധവും ഒന്നിച്ചുണരട്ടെ ഒന്നിച്ചുണരട്ടെ ഒന്നിച്ചുണരട്ടെ. ദൂരെ ദൂരെ ഒരു ഗ്രാമത്തിൽ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. ഒരു ദിവസം മുത്തശ്ശി രാവിലെ തൊട്ടടുത്തുള്ള ഒരു കാട്ടിൽ വിറക് പെരുക്കാൻ പോയി. വിറകൊക്കെ പെറുക്കി കാടിന് വെളിയെ വന്നപ്പോഴേക്കും നേരം ഉച്ചയായി. നല്ല വെയിലും ചൂടും. വിറക് കെട്ട് തലയിൽ വെച്ച് മുത്തശ്ശി വീട്ടിലേക്ക് നടന്നു. കുറച്ചുകൂടി നടന്നപ്പോഴേക്കും നമ്മുടെ പാവം മുത്തശ്ശി ക്ഷീണിച്ചു വലഞ്ഞു. കുറച്ചു വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് തൊട്ടടുത്തുള്ള പുഴക്കരയിലേക്ക് പോയി. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും മുത്തശ്ശി ക്ഷീണം കൊണ്ട് വീണുപോയി. മുത്തശ്ശി മക്കളെ എല്ലാം ഉറക്കെ വിളിച്ചു കരഞ്ഞു. മുത്തശ്ശിയുടെ കരച്ചിൽ കേട്ട് അതുവഴി പോയ ചിഞ്ചു തത്തമ്മ പെട്ടെന്ന് താഴേക്ക് പറന്നിറങ്ങി. നോക്കിയപ്പോ നമ്മുടെ മുത്തശ്ശി താഴെ വീണു കിടക്കുന്നു. മുത്തശ്ശി, മുത്തശ്ശി, എന്താ പറ്റിയത്? വെയിലത്ത് നടന്നു ക്ഷീണിച്ചു വീണു പോയതാണ് മക്കളെ. മുത്തശ്ശി ഈ പറയുന്നത് കേട്ട് നമ്മുടെ ചിഞ്ചു തത്തമ്മ ആകെ വിഷമിച്ചു പോയില്ലേ? മുത്തശ്ശിയുടെ ഒരു കൈ പോലും പൊക്കിയെടുക്കാനുള്ള ശക്തി നമ്മുടെ ചിഞ്ചു തത്തമ്മയ്ക്ക് ഇല്ലല്ലോ. ചിഞ്ചു തത്തമ്മ പെട്ടെന്ന് പറന്നുപോയി നമ്മുടെ കുട്ടപ്പനാനയെയും മുയലച്ചനെയും മറ്റു കൂട്ടുകാരെയും എല്ലാം വിളിച്ചുകൊണ്ടുവന്നു.
നമ്മുടെ ശക്തിമാനായ കുട്ടപ്പനാന തുമ്പിക്കൈ കൊണ്ട് മുത്തശ്ശിയെ കോരിയെടുത്തു. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന കുഞ്ചുക്കാള മുത്തശ്ശിയുടെ വിറക് കെട്ടെടുത്ത് തൻ്റെ മുതുകത്ത് വെച്ചു. എല്ലാവരും കൂടി മുത്തശ്ശിയുടെ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തി മുത്തശ്ശി ഒന്ന് ഉറങ്ങി ക്ഷീണമൊക്കെ മാറുന്നത് വരെ എല്ലാവരും മുത്തശ്ശിക്ക് കാവലിരുന്നു. മുത്തശ്ശി ഉറങ്ങി എഴുന്നേറ്റ് ചിഞ്ചിത്തത്തമ്മയെയും കൂട്ടുകാരെയും എല്ലാം അടുത്ത് പിടിച്ചിരുത്തി പറഞ്ഞു, ഇന്ന് നിങ്ങൾ സഹായിച്ചില്ലായിരുന്നെങ്കിൽ മുത്തശ്ശി ആ പുഴവക്കിൽ തന്നെ കിടന്നു പോയേനെ. രാത്രി കാടിനുള്ളിൽ നിന്നും വന്യമൃഗങ്ങൾ വല്ലതും വന്ന് ഉപദ്രവിച്ചു പോയേനെ. എന്നിട്ട് മുത്തശ്ശി എന്താ ചെയ്തത്? എല്ലാ കൂട്ടുകാർക്കും ഉണ്ണിയപ്പം ചുട്ടുകൊടുത്തു. എന്നിട്ടൊരു പാട്ടും പാടിക്കൊടുത്തു. എല്ലാ കുട്ടികളും അതേറ്റു പാടി. എന്തായിരുന്നു പാട്ട്? കുഞ്ഞിക്കൈകൾ തൂവൽ കൈകൾ ഒത്തു പിടിച്ചാൽ എന്തൊരു ശക്തി, കാരുണ്യത്തിൻ വെള്ളപ്രാവായി ഉയരട്ടങ്ങനെ ഉയരട്ടെ, ഉയരട്ടങ്ങനെ ഉയരട്ടെ. See you.
ഉണർന്നതും മൗനം ഹൃദയത്തിൻ താളം താളത്തിൽ മൗനം ഒഴുകും നീർത്തുള്ളി തൻ നാദത്തിൽ മൗനം ശോഭയും മൗനം ഹൃദയത്തിൻ താളം താളത്തിൽ മൗനം ഒഴുകും നീർത്തുള്ളി തൻ നാദത്തിൽ മൗനം താളം താളത്തിൽ മൗനം ഒഴുകും നീർത്തുള്ളി തൻ നാദത്തിൽ മൗനം അക്ഷരക്കൂട്ടമർന്നും പുണർന്നും മനസ്സിൻ്റെ ആഴപ്പരപ്പിൽ പിറക്കുന്ന വാക്കുകൾ ചിപ്പികൾ കൗതുക ചിപ്പുകൾ തിരയോടു ചേർന്നങ്ങു കരയോളമെത്തുന്ന മണലിൽ തിളങ്ങിക്കിടക്കുന്ന വാക്കുകൾ വലുതും ചെറുതും കരുപ്പും വെളുപ്പും എന്തൊക്കെ വർണ്ണങ്ങൾ ഏതൊക്കെ ഭാവങ്ങൾ എന്നിരുന്നാലും ആ ചിപ്പി തന്നുള്ളിൽ തിളങ്ങുന്ന ഹൃത്തിൻ്റെ മുത്തോളമത്രയും വലുതല്ല മറ്റൊന്നും ഈ കടൽ സൃഷ്ടിയിൽ പൊള്ളയാം ചിപ്പികൾ മാലയായി കോർത്തിട്ടലങ്കാരമോടെ അണിയുന്നതോ കൈക്കൊമ്പിളിൽ പേറുന്ന ചെറിയൊരു മുത്തിൻ്റെ കാന്തിയിൽ കണ്ണുകൾ ജ്വലിക്കുന്നതോ ഏതാണ് മൂല്യമെന്നറിയുന്ന കാലത്ത് നെല്ലും പതിരും തിരിയുന്ന നേരത്ത് സഫലമാകുന്നു നാം താണ്ടിയ പാതകൾ ഹൃദയത്തുടിപ്പുകൾ പേറുന്ന ചിപ്പികൾ നിറയുന്നതാവട്ടെ ബന്ധങ്ങളൊക്കെയും നിറയുന്നതാവട്ടെ ബന്ധങ്ങളൊക്കെയും ൊലുസിൻ്റെ താളത്തിലാടുന്നൊരറബി കടലിൻ്റെ രാജൻ
രാജകുമാരി കൊച്ചി പെണ്ണെ സുന്ദരി പെണ്ണെ ചിപ്പി വളയിട്ട ചിങ്കാരി പെണ്ണെ കായൽ കൊലുസിന്റെ താളത്തിലാടുന്നൊരറബി കടലിന്റെ രാജകുമാരി കൊച്ചി പെണ്ണെ സുന്ദരി പെണ്ണെ ചിപ്പി വളയിട്ട ചിങ്കാരി പെണ്ണെ കായൽ കൊലുസിന്റെ താളത്തിലാടുന്നൊരറബി കടലിന്റെ രാജകുമാരി ചായാനൊരുങ്ങുന്ന ചാരുസന്ധി
കണ്ണു ചിമ്മി നിലയുടെ നിധി മാറി വശിമം കുളിർ മാറി ചായാനൊരുങ്ങുന്ന ചാരുസന്ധി ഓണം പൊന്നോണം പത്തോണം വന്നല്ലോ, പൂക്കളും പുഴകളും പാടും പൊന്നോണം. പൂമ്പാറ്റക്കൂട്ടങ്ങൾ പൂക്കളം തീർക്കും, പാടും പൂവിളിയും പൂവിളിത്താളം. മണ്ണിലും വെണ്ണിലും ഓണസുഗന്ധം, വെയിലും മഴയിലും പൊൻപണച്ചുന്തം. ഓണം പൊന്നോണം പത്തോണം വന്നല്ലോ, പൂക്കളും പുഴകളും പാടും പൊന്നോണം. മുറ്റത്ത് മാവേലിത്തേരൊന്നുരുക്കി, പ്ലാവില കെട്ടി കിരീടമൊരുക്കി. ഓലക്കുടയൊന്നെടുത്ത് ചൂടി, മാവേലി മഞ്ഞാന കുട്ടികളാക്കി. ഓണം പൊന്നോണം പത്തോണം വന്നല്ലോ, പൂക്കളും പുഴകളും പാടും പൊന്നോണം. പൂങ്കാറ്റിനു കൈകൊട്ടി കളിയുടെ മേളം, കതിരീനും മലരീനും കോടിത്തിളക്കം. കണ്ണെത്താ ദൂരത്തെ മഴമില്ലേറാൻ, ചിറകടിച്ചുയരത്തിൽ കിളികൾ പാറി. ഓണം പൊന്നോണം പത്തോണം വന്നല്ലോ, പൂക്കളും പുഴകളും പാടും പൊന്നോണം. പൂക്കൾ പൂത്തേ മഞ്ഞപ്പൊൻവെയിലിൽ മന്ദാരം പുത്തുവിടർന്നേ, നന്മക്കതിരൊളികൾ പൊന്നടക്കസവു നെയ്തേ. തിന്നക്കത്തോം തിന്നക്കത്തോം ഓണം വന്നേ ഓണം വന്നേ, തിന്നക്കത്തോം തിന്നക്കത്തോം ഓണം വന്നേ ഓണം വന്നേ. വസന്തത്തേരേറി ഓണം വന്നിന്നെൻ്റെ മുറ്റത്തെ മാവേലി തെരിന്മേൽ കുടിയിരുന്നേ. മലയിറങ്ങി കതിരുനുള്ളി കുണുങ്ങി വരും പൂങ്കാറ്റേ, കൂടെ പാടാമോ തുമ്പിത്തുള്ളാമോ, കൂടെ പാടാമോ തുമ്പിത്തുള്ളാമോ. തിന്നക്കത്തോം തിന്നക്കത്തോം ഓണം വന്നേ ഓണം വന്നേ, തിന്നക്കത്തോം തിന്നക്കത്തോം ഓണം വന്നേ ഓണം വന്നേ. ഓളങ്ങൾ താളങ്ങൾ തുള്ളും ഹൃദന്തത്തിൽ, കുലമ്മ പെണ്ണിന്റെ ചേലത്തെ ശീലിന്റെ പൂവിളി. കൂടുവിട്ട് കൂടുവരും
തത്തമ്മ പെണ്ണാളെ കൂടെ പാടാമോ, ഊഞ്ഞാലാടാമോ, കൂടെ പാടാമോ, ഊഞ്ഞാലാടാമോ. തിന്നക്കത്തോം തിന്നക്കത്തോം ഓണം വന്നേ, ഓണം വന്നേ. തിന്നക്കത്തോം തിന്നക്കത്തോം ഓണം വന്നേ, ഓണം വന്നേ. വയറു നിറയെ പാട്ട്, പാട്ടു നിറയെ. അമ്മയുടെ ചക്കരക്കൊട്ടനെന്തു വീണം, പപ്പായസം പപ്പായസം പപ്പായസം. നുറുക്കരി കഴുകി നല്ലം, നുറുക്കരി കഴുകി പാല് കാച്ചി നല്ലം. പാല് കാച്ചി പാലിലരിട്ട്, പാലിലരിട്ട് വേവോളം വേവിച്ച്, അങ്ങനെ വേവോളം വേവിച്ച് പഞ്ചാര ഇട്ടിട്ട് പിന്നെന്താ വാങ്ങി വെച്ച് മമ്മി ഇറ്റ്സ് സോ യമ്മി. ഇന്നത്തെ സ്പെഷ്യൽ ബോണ്ട. പ്രിയതമേ, ഇന്നെനിക്ക് ബോണ്ടതിന്നാൻ വല്ലാണ്ടൊരു ഭൂതി. എന്ന പിന്നെ ഉണ്ടാക്കാതെ എന്നാ ചെയ്യും ചേട്ടായി? എന്തൊരു ബോണ്ടകള്? ആലു ബോണ്ട. ആഹാ, കള്ളി പെണ്ണെ, നീ ആള് കൊള്ളാലോ. മമ്മി, ലെറ്റ്സ് മേക്ക്. യെസ് കുട്ടാ, കം ലെറ്റ്സ് മേക്ക്. വേവിച്ചുടച്ച് പൊട്ടിച്ച് നുറുക്കി വെച്ച് വല്യുള്ളി, പച്ചമുളക്, ഇഞ്ചി കഷ്ണം, കൂടെ ഇത്തിരി മല്ലിത്തലയും, മുളക് പൊടി, മഞ്ഞപ്പൊടി, ജീരകപ്പൊടി, ഗരം മസാല പൊടി, കായപ്പൊടി, കടലമാവും, ബേക്കിംഗ് സോഡ പൊടി അല്പം വേണം കൂടെ. പിന്നെ വറുത്ത് കോരാൻ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാം. എന്നിട്ടിതെല്ലാം കൂടെ ഇങ്ങനെ വഴറ്റി പൊട്ടറ്റോ പൊടിച്ചതും ഉപ്പും ചേർത്ത് ഇളക്കി ഒരു ഉണ്ട അങ്ങോട്ട് പിടിക്കണം. എന്നിട്ട് ആ ഉണ്ടയെ എണ്ണയിലിട്ട് അങ്ങോട്ട് വറക്കണം. അപ്പോ ഉണ്ട എന്തായി മാറും? ഉണ്ട ബോണ്ടയായി മാറും. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ബോണ്ട. ചിങ്ങം പിറന്നേ, മാനം തെളിഞ്ഞേ, പൊൻപുലരി പൊൻപൂക്കൾ, കാറ്റിൽ നിന്നൊരു പൊൻവസന്തം തേരേറി, കാറൊഴിഞ്ഞ വാനിലാകെ പൂത്താലി, കതിര് കൊത്തിപ്പാറി നീങ്ങും പക്ഷികൾ, കുണുങ്ങി നീങ്ങും കൊലുസിലാടും പുഴകളും, വർഷമേഘം പെയ്തൊഴിഞ്ഞ ഭൂമാറിലും, ദുഃഖമേഘം പെയ്തൊഴിയും മനസ്സിലും, പൂവിടരട്ടെ മണമുതിരട്ടെ, മിഴിതെളിയട്ടെ മനസ്സുണരട്ടെ, മിഴിതെളിയട്ടെ മനസ്സുണരട്ടെ.
ചുടുകാറ്റിലുലഞ്ഞു വീണും പതറിടറി ഏറെ നടന്നും പൊഴിയും നീ ദിനാന്ത്യത്തിൽ ഇരുൾ മൂടിയ ഹൃത്തടത്തിൽ മൗനമെഴുകിൻ തിരിപ്പോലും ഉരുകി ഒഴുകി ഇരുളിൽ ഗാനം ഞാൻ നിർത്തുന്നിതാ നിന്റെ ഹിതമതാണെങ്കിൽ പ്രീ നിന്റെ മുഖത്ത് നിന്നും കണ്ണെടുക്കാൻ നിന്റെ നെഞ്ചു പിടയ്ക്കുമെങ്കിൽ നിന്റെ വഴി മാറി നടന്നീടാ കണ്ടു നീ പതയ്ക്കുമെങ്കിൽ എന്നുമെങ്കിലും പ്രാണസഖി നീ എൻ ജീവനല്ലേ
കാണട്ടങ്ങനെ കാണട്ടെ, കേക്കട്ടങ്ങനെ കേക്കട്ടെ, കണ്ടും കേട്ടും അറിയട്ടെ. എന്തും മത്സരം എന്നാണെങ്കിൽ, എന്തും മത്സരം എന്നാണെങ്കിൽ, പലതും പല വഴി ചിതറിപ്പോകും, കളിയും ചിരിയും മാറിപ്പോകും. എന്തിനാണ് ഈ ജീവിതമെന്നവസാനം ചിന്തിച്ചലയും നമ്മൾ. അതുകൊണ്ട് നമസ്കാരം, ഞാൻ മീരാനന്ദൻ. ബ്ലിസ് റൂട്ട്സ് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോമായി ഉയരുന്നു എന്നറിയാൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. എല്ലാവിധ ആശംസകളും നൽകുന്നു. ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. Take this opportunity to send my greetings and best wishes to Blessed Roots. Grüße und die besten Wünsche an Blessed Roots.